നോട്ട് നിരോധനം രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. നിരോധനത്തോടെ ഇന്ത്യയിലെ കള്ളപ്പണത്തിന്റെ രാഷ്ട്രീയ ഏജൻസി ബിജെപി ആയിരിക്കും. കള്ളപ്പണം പിടിച്ചെടുക്കാൻ ലോകത്ത് എവിടെയും നോട്ട് നിരോധിച്ചിട്ടില്ല. നോട്ട് പിൻവലിക്കാനുള്ള തീരുമാനം റിസർവ് ബാങ്കിന്റെ മാത്രം തീരുമാനമല്ലെന്നും തോമസ് ഐസക് തൃശൂരിൽ പറഞ്ഞു. അപ്പോൾ കള്ളപ്പണം പിടിക്കാൻ പുറപ്പെട്ട ഒരു പരാജയപ്പെട്ടു എന്നല്ലേ അതിൻ്റെ അർത്ഥം? പരാജയം സംഭവിച്ചിരിക്കുകയാണ്, ആ കള്ളപ്പണമൊക്കെ പിടിച്ചു വന്നിരിക്കുന്നതാണ്. അപ്പോൾ എന്താ അതിൻ്റെ ഫലം? അതിൻ്റെ ഫലം BJP ആയിരിക്കും ഇന്ത്യയിലെ കള്ളപ്പണത്തിൻ്റെ സോൾ രാഷ്ട്രീയ ഏജൻസി. വേറെ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവില്ല. അങ്ങനെ BJPയുടെ കുത്തകയാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ കളിയാണ്. അത് നമ്മുടെ നാണയത്തിൻ്റെ വിശ്വാസ്യത നിലയാണെന്ന്, ഈ നാണയത്തിന് എന്ത് വിശ്വാസത്തിലാണ് ഇനിയിപ്പോൾ 500 നോട്ട് കൈവച്ചുകൊണ്ടിരിക്കണേ, 1000 നോട്ട് കൈവച്ചുകൊണ്ടിരിക്കണേ, അത് നാളെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നു ഉറപ്പുണ്ടാകും. വാട്ട് ഇസ് എ ക്രെഡിബിലിറ്റി? മോഡിയുടെ തത്വശാസ്ത്രം, ദർശനം, നിയോ ലിബറലിസമാണ്. ഇതെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വിശദീകരിക്കണം രാജ്യത്തോട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്.